നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്ക് നിങ്ങളുടെ കാര്യമോർത്ത് വിഷമമുണ്ട്, സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ അതിനു പറ്റിയ സാഹചര്യമില്ല. സമയം വരട്ടെ, ഞാൻ നിങ്ങളെ ഇന്ദ്രേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. അതെപ്പോഴാ ശ്യാമ? ഇന്ദ്രേട്ടനെ ഒരു നോക്ക് കാണാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല ശ്യാമ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വിഷമം, പക്ഷേ അത് മനസ്സിലാവാത്ത പലരും ഇന്ദ്രേട്ടന്റെ ചുറ്റുമുണ്ട്. അവിടെ ഇപ്പൊ പോയാ നിങ്ങളുടെ അഭിമാനം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊന്നും നേടാനില്ല. ഈ കുഞ്ഞിന്റെ ആരോഗ്യം കൂടി നഷ്ടപ്പെടും. കുറച്ച് വെയിറ്റ് ചെയ്യണം, എല്ലാം കലങ്ങി തെളിയും. ശരി ശ്യാമ, ഞാൻ ഇനി കരയില്ല, കാത്തിരിക്കാം. അവരുടെ ഭാഗത്തുനിന്ന് ശ്യാമെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ മരുന്നൊക്കെ ഇന്ദ്രേടിനുള്ളതാണോ ശ്യാമേ? അതെ, മരുന്നുമായിട്ട് ഇന്ദ്രേട്ടൻ നന്നായി പ്രതികരിക്കുന്നുണ്ട്, അതൊരാശ്വാസ. ചികിത്സയ്ക്കുള്ള ചെലവൊക്കെ അതൊക്കെ അവർ സ്വയം ഏറ്റെടുത്തിരിക്കുകയല്ലേ. ആ ഹർഷ, ഇപ്പം അവളുടെ ഭരണം അവിടെ. നാണമില്ലാതെ ഔദാര്യം സ്വീകരിക്കുന്നവരോട് അധികാരം കാണിക്കാലോ. എന്റെ നേരെയും തുടങ്ങിയിട്ടുണ്ട് അവളുടെ അഹങ്കാരം. ഈ മരുന്ന് വാങ്ങാൻ കാശിയെന്ന് എന്നെ അയച്ചതുപോലും അവളാ. മെഡിസിൻ വാങ്ങുന്ന കാര്യമായതുകൊണ്ടാ ഞാൻ അനുസരിച്ചത്. വേറെന്തെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നാ ഈ ശ്യാമാരാണെന്ന് അവളറിയും. കുഞ്ഞിനെയും കൊണ്ട് ഇനിയും നിങ്ങളിവിടെ ഇരിക്കണ്ട, മുറിയിലേക്ക് പോയിക്കോളൂ പ്ലീസ്. എത്ര സമയമായി പോയിട്ട്? ആ എല്ലാം കിട്ടിയോ? ഇതാണ്ടി. ആ സിസ്റ്റർ, സിസ്റ്റർ ഒരു ജോലി ചെയ്യല്ലേ, ഇങ്ങനെ തൽക്കാലം ഇതിവിടെ വെച്ചോ. ഡോക്ടർ റൗണ്ട്സിന് വരാൻ സമയമായി, ഞാൻ അത് കഴിഞ്ഞ് വരാം. ശരി സിസ്റ്റർ. ആ പിന്നെ എല്ലാവരും ഇവിടെ നിൽക്കണ്ട, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പേഷ്യന്റിന്റെ അടുത്ത് ഒരാൾ നിന്നാ മതി. അമ്മേ, ഞാനിവിടെ നിന്നോളാം, എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ ശരി, ഞങ്ങൾ പുറത്ത് നിൽക്കാം. ആരായി കിടക്കുന്നത്? ആന്റിയുടെ സ്വന്തം മകനല്ലേ. ആന്റിയും ആന്റിയുടെ മകളും ഞാനും പുറത്തു പോയിട്ട് ഇവരിവിടെ നിൽക്കുന്നത് ഏത് ബന്ധത്തിന്റെ പേരിലാ? ദിശ, വെറുതെ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? വെറുതെ തർക്കിക്കുന്നോ? ആര്? എന്റെ തർക്കം ജെനുവിൻ അല്ലെന്ന് നീയേ പറയൂ. ആന്റി, ഇതൊന്നും ശരിയല്ല. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരിക്കണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഹലോ, ഇതൊരു ഹോസ്പിറ്റലാ, കുറച്ചുകൂടി ഡീസൻസി കീപ്പ് ചെയ്യുന്നത് നല്ലതാ. ഡീസൻസിയെ കുറിച്ച് എന്നോട് പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഇപ്പോഴും ഞാൻ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കുന്നത് ഈ കിടക്കുന്ന മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി ഓർത്തിട്ടാ. അല്ലാതെ ശ്യാമിന് പ്രതികരിക്കാൻ അറിയാത്തോണ്ടല്ല. ശ്യാം പ്ലീസ്. എന്താ, ഞാൻ എന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു നോക്കണോ? അതിന് നിങ്ങളൊക്കെ വേറെ ആളെ നോക്കണം. മോനെ ശ്യാം, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ നിന്റെ കാല് പിടിക്കാം, എങ്ങനെയെങ്കിലും എന്റെ ഇന്ദ്രനൊന്ന് എഴുന്നേറ്റ് വന്നോട്ടെ. ഇന്ദ്രേട്ടന്റെ ആരോഗ്യം എത്രയും വേഗം നേരെ ആവണം തന്നെയാ എന്റെ ആഗ്രഹം. എന്നുവെച്ച് ഇവരുടെ കടന്നുകയറ്റത്ത് അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല.
ഇനിയും ഇവരോട് വേണമെന്നാണ് ആന്റിയുടെ തീരുമാനമെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഇവരുള്ളപ്പോ ഞാനിവിടെ നിൽക്കില്ല. സോന, നീ വരുന്നെങ്കി വാ, ഇല്ലെങ്കിൽ നീ ഇവിടെ കാവലിരുന്നോ? ഞാൻ വെറുതെ ഇരുന്നതാ. ഇന്ദ്രേട്ടനെ കാണാൻ പറ്റുമെന്ന് നോക്കിയിരുന്നതാണോ ചേച്ചി? ഇവിടെ എങ്ങനെ ഇരിക്കണ്ട, മുറിയിലേക്ക് പോയിക്കോ. ഞങ്ങള് രേഖോട്ടന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാ. ചേച്ചി മുറിയിലേക്ക് പോയിക്കോ. എന്താ മോളെ? ശ്യാം എവിടെയേ? അല്ല, ശ്യാം പോയല്ലോ, എന്തിനാ? അയ്യോ, ഒരു ചായ വാങ്ങാൻ വേണ്ടിയായിരുന്നു, ഇന്ദ്രന് കൊടുത്തു നോക്കാനായിട്ട്. ചായ ഞാൻ വാങ്ങിച്ചോണ്ട് വരാല്ലോ. അയ്യോ വേണ്ടമ്മേ, അമ്മ ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരാം. വേണ്ട മോളെ, ഞാൻ പോയിട്ട് വന്നോളാം. മോൾ ഇന്ദ്രന്റെ അടുത്ത് തന്നെ നിന്നു. ഡോക്ടറോ മറ്റോ വന്ന് വല്ലതും പറഞ്ഞാല് എന്താ പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. മോള് തന്നെ ഇന്ദ്രന്റെ അടുത്ത് നിന്നാ മതി. ആ ഫ്ലാസ്കിങ്ങതാ, ഞാൻ പോയിട്ട് വരാം. ശരി, ആ ദാമേ ഈ പൈസ വെച്ചു. ആ ശരി. ഞാൻ കൊടുത്തോളാ ച. വേണ്ട മോനെ. ഏയ് അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. വാ മോനെ, വാച്ചാ.